ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് റീസൻ്റ്ലി നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഒരു ഹൊറെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ ആവുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ആം തിങ്കിങ് ഓഫ് എൻഡിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു സിനിമ ഇന്നലെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇന്നലെ ഒരു നൈറ്റ് ഒരു കൂടി ഞാൻ കണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റിംഗ് ഒന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റേറ്റിംഗ് നോക്കിയപ്പോൾ ഒരു എയ്റ്റ് പോയിന്റ് വൺ ഒക്കെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഓഫ് ഒപ്പത്ത് ടോട്ടൽ ഒരു റേറ്റിംഗ് ആണ് ഐ എം ഡി ബിയുടെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ബട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഞാൻ ആദ്യമേ പറയാം ഇതൊരു സൈക്കോളജിക്കൽ ഒരു ത്രില്ലർ ജനൽ വരുന്ന ഒരു സിനിമയാണെന്ന് മാത്രമേ നമുക്ക് ആദ്യമേ മനസ്സിലാവുള്ളൂ ബട്ട് ഇത് ഹൊറർ സിനിമയാണെന്നുള്ള ഒരു കാര്യം പോലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഫൈനലി ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുല ഗേൾ ആണ് ആ ഒരു ഗേളിലൂടെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി മൂവായി പോകുന്നത് ഈ ഒരു ഗേളിന് കുറച്ച് നാളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു പർട്ടിക്കുലർ ബോയ് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് 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 സ്നേഹിക്കുന്ന ഒരു പർട്ടിക്കുലർ ഉണ്ട് അവൻ്റെ ലൈഫ് വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു റോഡ് ട്രാവലർ ആയിട്ട് പോകുന്നുണ്ട് അതായത് ട്രാവലർ അല്ല ഒരു റോഡ് ട്രാവൽ അതായത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ട്രാവൽ മൂവിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ പർട്ടിക്കുലർ പേഴ്സണൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ആ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം താൻ സ്നേഹിക്കുന്ന പയ്യൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പെൺകുട്ടി പോയതിനു ശേഷം അവിടെ വെച്ചിട്ട് നടക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ഒരു ത്രില്ലർ മോഡിൽ ആവുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഐ ആം തിങ്കിങ് ഓഫ് ദി എൻഡിങ് തിങ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ അതിനുശേഷം ആ ഒരു വീട്ടിലെ പോകുമ്പോൾ ആ ഒരു വീട്ടിലുള്ള ആഴ്ചകൾ പോലും നമുക്ക് വളരെ വലിയ രീതിയിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പുതുമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എസ്പെഷ്യലി അതിൻ്റെ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലൊരു ഫോസ്റ്ററൊക്കെ കാണിച്ച് അതുപോലെ തന്നെ തന്നെ ആ വീട്ടിനുള്ളിലെ ഓരോ കാഴ്ചകളും നമുക്ക് അവിടെ കാണിക്കുന്ന അത് ആൾക്കാരായത് മൊത്തത്തിലൊരു ആറോ അഞ്ചോ കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഒരു സിനിമയിലുള്ളൂ ബട്ട് ഓരോരുത്തരുടെ ആ ഒരു ക്യാരക്ടർ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എസ്പെഷ്യലീ ഒരു ഗേളിൻ്റെ ക്യാരക്ടർ പോലും നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതുപോലെ ആ ഒരു വീട്ടിനുള്ളിൽ പോകുമ്പോൾ അവിടെ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സ് അവരൊന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് അവരുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്തോ ഒരു ഒരു ബ്ലോക്ക് ആ ഒരു കഥാപാത്രങ്ങൾക്കിടയിൽ അവർ വെക്കുന്നുണ്ട് സോ അവിടെ ഈ ഒരു സിനിമ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം ഒരു ക്യാരക്ടർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവനാണ് വില്ലൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ഇവനാണ് എന്തോ മറിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഇയാൾ എന്തോ മറിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അത് ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവനസ് ആയിട്ട് പറയാം ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ഗേൾഡ് ലൈഫിൽ സംഭവിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള മിസ്റ്റീരിയസ് കാര്യങ്ങളൊക്കെ ഫനില് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്ന ടൈമിൽ എന്തോ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തോന്നുന്നുണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ് എവിടെയാണ് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ കണ്ടു കണ്ടുമറന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ട സെയിം ക്ലീഷേ പരിപാടിയിൽ മൂവായി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീഷേ പരിപാടി മൂവായി പോകാതെ അതായത് നമ്മൾ കണ്ട് വളർത്ത ഒരു മൂവിയായിട്ട് എൻഡിങ് ചെയ്യാത്ത രീതിയിൽ ഒരു വ്യത്യസ്തത പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കാനായിട്ട് ഈ ഒരു സിനിമ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് അവിടെ ഈ ഒരു സിനിമ വിജയിച്ചു പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ചിട്ടുണ്ടെന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ വിജയിക്കില്ല ഫെയിലായി പോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫെയിലായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ലെവൽ ലെവലാണ് ഈ ഒരു സിനിമ നിൽക്കുന്നതെന്ന് പറയാം ഒരു ആവറേജിന് ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു പടമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഇതിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു എക്സ്ട്രീം ലെവലിൽ പോയി നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു സാധാരണ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി അതിനൊരു പരീക്ഷണ ചിത്രമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് വേയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു ഫീൽ ഈ ഒരു സിനിമ സമ്മാനിക്കും ഒരു എക്സ്ട്രീം ലെവലിലൊരു ഒന്നും സമ്മാനിക്കില്ലെങ്കിലും ഒരു ആവറേജിന് ഒരുപടി മൊബൈൽ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നല്ല രസകരമായിട്ട് മൂവാവുന്ന ഒരു പടമാണ് ഐ ആം തിങ്കിങ് ഓഫ് ദി എൻഡിങ് തിങ്സ് എന്ന് പറയുന്നത് എന്താണ് അവിടെ സംഭവം ചോദിക്കുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും ബട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവസാനം കൊണ്ട് നിർത്തുന്നുണ്ട് അതായത് നമുക്ക് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഫൈനലിൽ കൊണ്ട് എൻ്റെ ആ ഒരു ചോദ്യങ്ങൾക്ക് സത്യത്തിൽ നമുക്കൊരു ആൻസറും കിട്ടുന്നില്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ അവിടെ വേണമായിരുന്നു എന്നുള്ളൊരു സംശയം പോലും നമുക്ക് വരുന്നുണ്ട് ആ ഒരു ലെവലിൽ മൂവ് ഒരു ചിത്രമാണിത് സത്യത്തിൽ നമ്മളോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നുള്ള ഡൗട്ടുകൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ കൺഫ്യൂസ്ഡ് ചെയ്യുന്നുണ്ട് നമ്മളെ തന്നെ ഈ ഒരു സിനിമ ആ ഒരു ചോദ്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമ ആയിട്ട് നമുക്ക് ഇത് ഫീലാവും ആൻഡ് അതിലുപരി ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ടെന്നിന് അൻ്റ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈയൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയൊരു ഒരു ഒരു എക്സ്പീരിയൻ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ട് നിങ്ങൾ ഈ ഒരു സിനിമയെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അല്പം പോലും നമുക്ക് ആ ഒരു പ്രതീക്ഷ വിട്ടുപോകാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു സിനിമ കാണാനെന്നുണ്ടെങ്കിൽ ഒരു രസകരമായിട്ടുള്ള മൂവിയായിട്ട് അത് അവസാനിക്കും എന്നുള്ളൊരു മെയിൻ തോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ള കമൻറ്റിൽ ലീവിയ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം ഈ ഒരു റിവ്യൂ കണ്ടിട്ട് കാണണോ വേണ്ട എന്നൊരു കാര്യം സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അൻ്റെ അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നായിരിക്കും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ട് ആൻഡ് ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഔട്ട് ഗൈസ് ലവ് യു ആൾ